ഹായ്, നമുക്ക് മൈസൂറായുടെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഇതാ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ചൂടായിട്ട് വരുമ്പോഴേക്കും ഒരു 4 ഗ്രാമ്പൂം ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു ഏലക്കായും അതുകൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടായി വന്നോട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. 2 നല്ല വലിപ്പമുള്ള ഉള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ 3 എണ്ണം എടുക്കാം. അപ്പോൾ ഉള്ളിയും കൂടി ഇതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായിട്ട് വഴന്നതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ ഒന്ന് കുറഞ്ഞ് വരണം കേട്ടോ. ഇത് പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളി പെട്ടെന്ന് വഴന്നിട്ടു കേട്ടോ. നന്നായിട്ടൊന്ന് വഴന്നു കേട്ടോ. ഈ സമയത്ത് നമുക്ക് കുറച്ച് മുളക് പൊടി ഇത്തിരി വെള്ളവും ചേർത്തിട്ട് നരച്ചെടുക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി കണ്ടില്ല, നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് അരച്ചത് ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ നല്ല കളർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. മറ്റേതായാലും കുഴപ്പമൊന്നുമില്ല, ഈ ഒരു കട്ടിക്കാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത്. അപ്പം അതും കൂടെ നെയ്യിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ. ഫ്ലെയിം കൂടിപ്പോയാൽ ചിലപ്പോൾ മുളക് കരിഞ്ഞു പോവും. കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂട്ടി എടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിനേക്കാളും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ അതിലിട്ടിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്നും കൂടെ വഴറ്റി കൊടുക്കാം. അടുത്ത ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതുമാണ്. തക്കാളിയും ഇതേപോലെ തന്നെ ഒരു 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. 4-5 പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നോട്ടെ. ഇത് വഴന്ന് വരുമ്പോഴേക്കും മല്ലിയിലയും പുതിനയിലയും റെഡിയാക്കി വെക്കണം. മല്ലിയില കുറച്ച് കൂടുതൽ എടുക്കുക കേട്ടോ, ഒരു കപ്പോളം എടുക്കുക അരിഞ്ഞിട്ട്. പിന്നെ പുതിനയില ഒരു 5-6 പുതിനയിലേ അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ബിരിയാണി മസാലപ്പൊടിയോ ഗരം മസാലപ്പൊടിയോ നമ്മളെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂണ് മാത്രം മതി. സാധാരണ ബിരിയാണിയിലൊന്നും ചേർക്കുന്ന പോലെ ഒരുപാടൊന്നും ചേർക്കണ്ട കേട്ടോ ഇതിൽ. ഇത് വളരെ സിമ്പിൾ ബിരിയാണിയാണിത്. ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ 1/4 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വലിയ പീസായിട്ട് തന്നെയാണ് കേട്ടോ ചിക്കൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് മസാലയൊക്കെ ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ട്. അതും കൂടെ അതിലേക്ക് ചേർത്തിട്ട് ഇതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. വെള്ളം ഒരുപാടൊന്നും ചേർക്കണ്ട, കാരണം ഗ്രേവി ഒരുപാട് അങ്ങോട്ട് അധികമായി പോകരുത്. ഇത് മൂടി വെച്ചിട്ട് മറ്റേ അടുപ്പിൽ നിന്നിട്ടൊന്ന് വെന്ത് വന്നോട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ അടുപ്പിൽ ചോറൊന്ന് റെഡിയാക്കി എടുക്കണം. സാധാരണ നമ്മൾ വെറും ചോറ് വെക്കുന്നത് പോലെ, വൈറ്റ് റൈസ് വെക്കുന്ന പോലെയാണ് കേട്ടോ എടുക്കുന്നത്. ബസുമതി അരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. 1/2 കിലോ ബസുമതി അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നല്ല തിളച്ച വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 ക്യാരറ്റ് ഇതേപോലെ വലുതായിട്ട് കട്ടിയിൽ അരിഞ്ഞിട്ട് അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് അരിൻ്റെ കൂടെ തന്നെ വെന്ത് വന്നുള്ളൂ കേട്ടോ. ചോറ് അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ചെറിയൊരു പുളിക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇത്തിരി നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് വെന്ത് വന്നോട്ടെ കേട്ടോ. വല്ലാതെ വെന്ത് കുഴഞ്ഞു പോകരുത്. അരി നല്ലോണം സോഫ്റ്റായിട്ടൊന്ന് പ്രസ്സാവുന്ന ആ ഒരു സമയം വരെ വേവിച്ചാൽ മതി. ഇപ്പം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരിപ്പയിലിട്ടിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പം അരിൻ്റെ കൂടെ തന്നെ ക്യാരറ്റും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയും ചോറും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത്തിരി ഗ്രേവി അതിൽ ബാക്കിയുണ്ട് കേട്ടോ. അത് ചോറിൻ്റെ കൂടെ തന്നെ ചേർന്ന് വന്നോളൂ. നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ട് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് 1-10 മിനിറ്റ് സമയം ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് അടുപ്പ് തന്നെ വെച്ചിട്ട് അതിന് ശേഷം സെർവ് ചെയ്താൽ മതി കേട്ടോ. സാധാരണ മറ്റേ മലബാർ സ്റ്റൈൽ ബിരിയാണിയൊക്കെ ചെയ്യുന്ന പോലെ ദമ്മിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഒക്കെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അടുപ്പിൽ വെച്ചാൽ തന്നെ അത് റെഡിയായി കിട്ടും. അങ്ങനെ നമ്മൾ മൈസൂർ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയാണ്, നല്ല റെഡ് കളറൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.